നമസ്കാരം പ്രതാപ് സൂ ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തനി നാടൻ കണ്ണിമാങ്ങ അച്ചാറാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിലും എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കിലോ തനി നാടൻ മാങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ കണ്ണിമാങ്ങ കൊണ്ട് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയതിന് ഒരു പ്രത്യേക രുചിയായിരിക്കും ഇതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് നമുക്കിത് ആദ്യം തന്നെ ഉപ്പിലിട്ട് വയ്ക്കാം നമ്മൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഇച്ചോനെ കളയാതെ ഒഴിച്ചിടുക ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് ഉണ്ടാവരുത് ഇതുണ്ടോ ഇതിൻ്റെ പശ അതിൻ്റെ ചോന ചാടണം ചോന ചാടി കഴിഞ്ഞാലും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒടിച്ച് ഇതിനകത്തേക്ക് ആക്കാം അതായത് ഒരു കിലോ മാങ്ങയ്ക്ക് 100 ഗ്രാം കല്ലുപ്പ് എന്ന രീതിയിലാണ് ചേർക്കേണ്ടത് ഒരു 100 ഗ്രാം ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം 5 ദിവസം മുതൽ 10 ദിവസം വരെയാണ് ഇത് വയ്ക്കുക ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി നമുക്കിതിന് വെള്ളമൊക്കെ ആയി എന്നിട്ടാണ് അതിൻ്റെ ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് അച്ചാറാക്കുന്നത് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയ തുറന്ന പാത്രത്തിൽ കാണിച്ചതുള്ളൂ ഇത് വയ്ക്കുമ്പോൾ ശരിക്കും നിങ്ങൾ നല്ല അടപ്പുള്ള ഒരു പാത്രത്തിനകത്ത് വച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വയ്ക്കുകയാണ് വേണ്ടത് 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചേരുവകളെ ചേർത്ത് അച്ചാറാക്കിയെടുക്കാം മോളി കിടക്കുന്ന മാങ്ങയൊക്കെ അടിയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ നിലക്കി കൊടുക്കുന്നത് നല്ലതാണ് മാങ്ങ ഉപ്പിലിട്ടിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇത് എടുത്തേക്കുന്നത് ഇതുണ്ട് ഇതിൻ്റെ അടിയിൽ ഇത് ഇഷ്ടംപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ കണ്ണിമാങ്ങ എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മാങ്ങ എല്ലാം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി ഇതുണ്ടോ ഇതിവിടെ മാറിയിരിക്കട്ടെ ഇത് കണ്ണിമാങ്ങ ഉപ്പിലിട്ടപ്പോൾ ഊറി വന്ന വെള്ളമാണത് ആ വെള്ളത്തിലേക്ക് നമുക്ക് സാധാ മുളക് പൊടി 1/2 കപ്പ് കാശ്മീരി മുളക് പൊടി 1/2 കപ്പ് 1 ടേബിൾ സ്പൂൺ കായം വറുത്ത് പൊടിച്ചത് അതായത് കട്ടക്കായം ഓട്ടോറ വറുത്ത് പൊടിച്ചതാണിത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് പച്ചക്കടുക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കടുക് എപ്പോഴും ഇത്തിരി കൂടുതൽ വേണം കേട്ടോ കടുമാങ്ങയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഈ പച്ചക്കടുകാണ് 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും അതായത് ഒട്ടും ജലാംശം ഇല്ലാത്ത സ്പൂണോ തവിയോ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് വെള്ളം കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർക്കാൻ നിൽക്കണ്ട മാങ്ങയിൽ തന്നെ ഊറി കിട്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കണ്ണിമാങ്ങ ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കുക അപ്പോഴേ നമ്മുടെ സ്വാദിഷ്ടമായ കണ്ണിമാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട് ഇനി സാധാരണ നമ്മളിത് എടുത്ത് ഉപയോഗിക്കുന്നത് 15 ദിവസം മുതൽ 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്ത് ഉപയോഗിക്കുള്ളൂ എന്നാലാണ് ഈ മാങ്ങയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത ചേരുവകളുടെ ടേസ്റ്റ് പിടിക്കുകയുള്ളൂ ഇത് ഞാൻ ചൂടാക്കിയെടുത്ത നല്ലെണ്ണയാണ് നന്നായിട്ട് ചൂടാക്കിയിട്ട് ചൂടാറി വന്ന നല്ലെണ്ണയാണ് അതിനകത്തേക്ക് ഇത് ഇതുപോലൊരു വെള്ള കഷ്ണം തുണി മുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം അച്ചാർ എപ്പോഴും നിറയ്ക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ താഴെയാണ് നിറയ്ക്കാവുള്ളൂ ഫുള്ളായിട്ട് നിറയ്ക്കരുത് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ തുണി അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം ഇടുന്നതിൻ്റെ കാരണം പൂപ്പലുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഒരുപാട് എണ്ണ കോരി ഒഴിക്കേണ്ടതില്ല ഇതിൻ്റെ ഈ വക്കിക്കിടയൊക്കെ ഒരല്പം ആ എണ്ണ തന്നെ ഇട്ട് അങ്ങ് തടവി കൊടുക്കാം മുറുക്കുള്ളൊരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് ഇത് എടുത്ത് കഴിക്കാവുള്ളൂ എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ല നിങ്ങൾക്ക് ഇത് നേരത്തെ കഴിക്കണമെന്നുണ്ടെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ എടുത്ത് കഴിക്കാം എൻ്റെ ഈ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നല്ലൊരു വിഭവവുമായി പിന്നീട് വരാം നന്ദി